ഹിഫ്ളൽ ഖുർആൻ കോളേജ് പെൺകുട്ടികൾക്കുള്ള സ്ഥാപനത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് അവർ നിർവഹിക്കുന്നു. ബഹുമാനപ്പെട്ട സി എം ഇബ്രാഹിം സാഹിബ്, ബഹുമാനപ്പെട്ട സദാത്തുക്കൾ അവരുടെ സാന്നിധ്യത്തിലായി മഹാൻ അവർ നിർവഹിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ബഹുമാനപ്പെട്ട റയീസ് ഉലമ നസീഹത്ത് ചെയ്ത് നമുക്ക് ദുആ ചെയ്തു തരുന്നു. ബഹുമാനപ്പെട്ടവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഹൈറാബികളിൽപ്പെട്ടൊരു വേഷം വന്നിട്ട് ഖുർആൻ പഠിക്കാൻ ഒരാളോട് പറഞ്ഞു, ഖുർആൻ പഠിക്കണം. അപ്പോൾ അയാൾക്ക് ഓതി കൊടുത്ത് ഒരു ചെറുപ്പക്കാരൻ ഇന്നല്ലാഹ ബരീഉമിനൽ മുശ്രിക്കീന വറസൂലിഹി എന്ന് ഓതി കൊടുത്തു. റസൂലുഹു എന്ന് അറിഞ്ഞുകൊടുത്ത് വറസൂലിഹി എന്ന് ഓതി കൊടുത്തു. അയാൾ അങ്ങോട്ട് റോഡുമേ ഇറങ്ങിയിട്ട് പറയാം, എനിക്ക് മുശ്രിക്കീങ്ങളും വേണ്ട റസൂലും വേണ്ട എന്ന് ഇയാളിങ്ങനെ പറയാം. ഒരക്ഷരം പേശി കണ്ട ഖുർആൻ പഠിക്കുക ഹിഫ്ളാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിക്ക് പഠിക്കര, തെറ്റ് ഓതിയാൽ അത് തെറ്റാണെന്ന് പറയാൻ കഴിവുള്ള സ്ത്രീകളും വേണം പുരുഷന്മാരും വേണം. അപ്പം അതിനാണ് ഖുർആൻ ഹിഫ്ളാക്കുന്നത്. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല ഇയാളെ ചോദ്യം ചെയ്തു, എന്താ പറഞ്ഞത്? ഞാൻ അല്ലാഹു തആലക്ക് മുശ്രിക്കീങ്ങളും വേണ്ട റസൂലും വേണ്ട, അപ്പം എനിക്ക് അല്ലാഹ്ക്ക് വേണ്ടാത്ത പോലെ എനിക്കും വേണ്ടെന്ന് അറിയാം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എനിക്കാരെയത് പഠിപ്പിച്ചെന്ന്, പഠിപ്പിച്ചെന്ന് ഒരു ചെറുപ്പക്കാരനാ, അയാൾ വിളിച്ചു. ഇനി നയഫ് അറിയാത്ത പോലെ ഖുർആൻ പഠിപ്പിക്കണം, ഉസ്താദാകാൻ പാടില്ല എന്ന് നിയമം പഠിപ്പിച്ച് ഖുർആന് ഞമ്മൾക്ക് നയബ് അറിയാറിയ പിന്നിപ്പോ ഖുർആയിങ്ങൾ ഒക്കെ ഈ ഖുർആയിങ്ങളെ കിറാത്തൊക്കെ കാണാതെ ഉസ്താദന്മാർ പഠിക്കണ കൂട്ടക്കാർ ആ കിറാത്തനുസരിച്ച് ഓതാൻ പാടുള്ളൂ. നയബിനൊപ്പിച്ച് ഉണ്ടാക്കി ഓതാനൊന്നും പറ്റൂല. എങ്ങനെയാണ് ഓതിയത്, ആ ഓതിയമായിരിയേ ഖുർആൻ ഓതാൻ പറ്റുള്ളൂ. അപ്പൊ തെറ്റില്ലാതെ ഓതി പഠിക്കണം. അങ്ങനെയാണ് നല്ല പേരുള്ള ആളുകളെ ഖുർആൻ പഠിപ്പിക്കാൻ ആക്കാൻ കാരണം. ഖുർആനിലില്ലാത്തത് ഓതിപ്പോവും, അർത്ഥം മാറിപ്പോവും, വിശ്വാസം മാറിപ്പോവും, ജനങ്ങൾ പേശി പോവും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഖുർആൻ മനഃപ്പാഠമാക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ഇവിടെ വേണം. അല്ലാഹു തആല ഇത് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ, ഞാൻ ഇന്നാനാനു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഞാൻ
ഖുർആനിലേക്ക് ഞാനതിനെ ഹിഫ്ദ് ചെയ്യും, സൂക്ഷിക്കും എന്ന് പറഞ്ഞതിന്റെ ആ അർത്ഥമനുസരിച്ച് അല്ലാഹു തആല അത് സൂക്ഷിക്കും എന്നനുസരിച്ച് ഒരു കൂട്ടക്കാര് എന്നും ഖുർആൻ ഹിഫ്ദാക്കുന്ന കൂട്ടക്കാർ, വലിയ വലിയ മഹാന്മാരൊക്കെ ആദ്യം ഖുർആൻ ഹിഫ്ദാക്കിയതിന്റെ ശേഷമാണ് പിന്നീട് പഠിക്കാൻ ഒരുങ്ങിയിട്ടുള്ളത്. ഇത് ഇടക്കാലത്ത് കുറച്ച് നമ്മൾ കുറച്ച് ഹാഫിദീങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോ നമ്മളെ സുൽത്താൻ്റെ ഉൽമന്റെയും അതുപോലത്തെ ഉലമാക്കന്മാരെയും സഹായം കൊണ്ട് ഇപ്പോൾ ഒരുപാട് ഹിഫ്ദ് കോളേജുണ്ടായി, ഒരുപാട് ഹാഫിദീങ്ങൾ ഇവിടെ വന്ന് അൽഹംദുലില്ലാ അവരെ സേവനമൊക്കെ അള്ളാഹു തആല പൂർത്തിയാക്കി തരട്ടെ. ഇവിടെ ഈ മഹാനായ സി എം വരിജുള്ള വരിജ് എന്ന് പറഞ്ഞാലിപ്പോൾ എന്താണ് വിലായത്ത് ഇബാദത്തുകൾ ഇങ്ങനെ തുടരെ തുടരെ വരിക, അതിൻ്റെ ഇടയ്ക്ക് മാസിയത്തുകൾ ഇടയ്ക്ക് വരാതെ ഒരു താഴത്തിൻ്റെ ശേഷം വേറൊരു താഴത്ത് ഇങ്ങനെ മുത്തവാരിയായ താഴത്ത് വരുന്ന അക്കൂട്ടക്കാർ മുക്കറബീങ്ങളാണ്, ഔലിയാക്കന്മാരാണ്. അങ്ങനത്തെ ആളായിരുന്നു മഹാനായ സി എം വരിയുള്ള. അദ്ദേഹത്തിൻ്റെ സംസാരം അത്തുള്ള സംസാരമായിരുന്നു. പ്രവൃത്തിയും ഒരു മുങ്കരാത്തൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു തആലാന് എപ്പോഴും ഹൃദയം കൊണ്ട് കാണുന്നവർക്കുള്ള ചിന്തയും സംസാരമായിരുന്നു. എന്ത് പറഞ്ഞാലും ആ പറഞ്ഞ വാക്കുകളൊക്കെ ഫലപ്പെടലുണ്ട്. ഞാൻ പറഞ്ഞൊരു കാര്യങ്ങൾ അവരോട് പറഞ്ഞപ്പോൾ അതോർക്കാം, ഇന്നീനെ അതോർക്കുക, അതെ അതങ്ങനെ അങ്ങനെ സാധിച്ചു, കാര്യമൊക്കെ സാധിച്ചു, അതെങ്ങനെയാന്ന് പറയുള്ളൂ. അങ്ങനെ അങ്ങനെ പഠിച്ചവനോട് നമ്മൾ പറയാം, അങ്ങനൊന്നും പറയില്ല, അത് പറയാം, അതങ്ങനെ അതണ്ടായി, അങ്ങനെ അവർ പറഞ്ഞ മാതിരി എന്താ കാര്യമൊക്കെ സാധിച്ചു. അപ്പം അങ്ങനത്തെ ഒരു മഹാനാണ്. എപ്പോഴും ഹൃദയം കൊണ്ട് അള്ളാഹുവിനെക്കാളും മുഷാഹദന്റെ മർത്തബ പറഞ്ഞൊരു മർത്തബുണ്ട് ഔലിയാക്കന്മാർക്ക്. അയ്യപ്പെട്ട മഹാനാണ് അവർ എന്ന് മനസ്സിലാവുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല അവരെ പൊരുത്തം നമ്മൾക്കൊക്കെ തരട്ടെ. അവരെ പേരിൽ വല്ല സ്ഥാപനം ഉണ്ടാക്കിയ പിരിവിനൊന്നും നടക്കണ്ട, പരിപാടിയാണ് ഉണ്ടാക്കിയാല് എല്ലാം കണ്ട് വന്നും കൊണ്ടിരിക്കും, അതതിൻ്റെ പൗറാണ്. അവർ അള്ളാഹു തആല അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ പറഞ്ഞ് അവർ ദുന്യാവിനെ തൊട്ട് പായി, അപ്പൊ ദുന്യാവ് പോലെ പയ്യരെ പായ. അങ്ങനെ എനിക്ക് ഓക്കെ ഉസ്താദ് ബഹർലൂലും പഠിപ്പിച്ചതെന്നാണ്, ദുന്യാവിന്റെ പയ്യരെ പായിയാണെങ്കിൽ ദുന്യാവ് വാനിയും വിട്ട് പായും, ദുന്യാവിനും വിട്ട് പായാണെങ്കിൽ പയ്യരെ ദുന്യാവ് പാഞ്ഞു തരുന്ന അറിയപ്പെട്ട ആളാണ് മഹാനായ ഒലിയുക. അവരെ വർക്കത്തുകളും മദതുകളും നമ്മൾക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെയും അവരെ കൂടെ സ്വർഗത്തിൽ, ഹബീബായ നബിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ചു കൂടാനുള്ള ഭാഗ്യം തരട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടെ മരിക്കാനുള്ള ഭാഗ്യം തരട്ടെ. ഇവരൊക്കെ ഇപ്പം ഇങ്ങനെ ഏതായിട്ട് നടക്കുന്നത് നമ്മളൊക്കെ നന്നാക്കാൻ വേണ്ടിയാണ്. സുൽത്താൻ്റെ ഉലമ സയ്യിദ് ഇബ്രാഹിം ഖലീൽ എന്ന സയ്യിദ് യൂസുഫുൽ ജീലാനി തങ്ങൾ ഇവരൊക്കെ ഇങ്ങനെ നടക്കുന്നത് എന്താ പോലെ നടക്കുന്നത് പോലെ കാര്യത്തിന് വേണ്ടിയല്ല, നമ്മളൊക്കെ എങ്ങനെയെങ്കിലും നന്നാകാൻ ചിട്ടാ. അപ്പം അവരെ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കേൾക്കണം. അപ്പം ദാവൂദായാലും അവർക്കൊക്കെ ദീർഘായുസ് കൊടുക്കട്ടെ. ഈ സ്ഥാപനങ്ങളൊക്കെ നല്ല സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയിൽ നിലനിന്ന് ഓട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. എനിക്ക് വല്ലാതെ പറയാൻ ഉണ്ട്. അസ്സലാമു അലൈക്കും.